സാധ്യത ഇതുപോലൊരു വലിയ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അസമിലേക്ക് വന്നയാളാണ് ഞാൻ. എനിക്ക് ആസിഫ് പറഞ്ഞു തരാൻ നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്പനായിട്ടുള്ള ഗോപകുമാർ സാർ ഒരു നല്ല കൈഡ് അദ്ദേഹത്തിന് വേണ്ടി ആകാം. അദ്ദേഹം നമ്മളൊപ്പം വന്നിട്ടില്ല. ഇന്നലെ ബാംഗ്ലൂര് സുരത്വസാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാൻ ഒത്തിരി ശ്രമിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതുപോലൊരു പ്രോഗ്രാമിൽ ഒരു മാസം ഏകദേശം 6.5 കോടി രൂപ ആർസിഎം ബിസിനസ്സിലൂടെ എന്റെ ടീമിലുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാദ്യമായിട്ട് വന്നിരിക്കുന്ന ആളുകളും അതുപോലെ യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ചും ഇതിന്റെ സാധ്യത ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയത് വരുമാനത്തിന് നേരായ 3 മാർഗമെന്നാണ് ജോലി കൃഷി ബിസിനസ്. പക്ഷേ ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടിലെവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇതിനെ നിയമവിധേയമായി ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ വുമൻസ് ഡേയിൽ ഡൽഹിയിൽ നടന്ന പ്രോഗ്രാമിൽ ഡയർസെല്ലിംഗ് വനിതാ മഹാസമ്മേളനത്തിൽ 2 കേന്ദ്രമന്ത്രിമാരാണ് അവിടെ വന്നത്. അവർ പറഞ്ഞത് എന്റെ മുമ്പിലിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന സ്ത്രീകൾ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ കോടികൾ സമ്പാദിക്കുന്നവരായിട്ട് വരണം, അങ്ങനെ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ഇന്ന് ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു. നിയമവിധേയമായി മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതിന് ഏറ്റവും കാരണക്കാരനായ വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. 2005 മുതൽ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഒരു ഭാഷ പോലും അദ്ദേഹത്തിന് അറിയില്ല. മലയാളം അറിയില്ല, തമിഴ് അറിയില്ല, തെലുങ്ക് അറിയില്ല, കന്നഡ അറിയില്ല. പക്ഷേ ഇവിടെയും ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം സ്ഥിരമായി സൗത്ത് ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നു. ബിസിനസ് അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പി ലെവൽ എന്ന് പറയുന്നത് ഡയമണ്ടാണ്. എന്താണ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 100 കോടി രൂപയുടെയെങ്കിലും ടേൺ ഓവർ ചെയ്യുന്ന ഒരു വലിയ ടീമിന്റെ ഉടമയാണ്. ഇന്ത്യയിൽ എവിടെയൊക്കെ എന്താ പറയുക അനുയോജ്യനായ വ്യക്തിയിൽ നിന്ന് പഠിക്കണം. തയ്യാറാണോ? യെസ്.